രണ്ട് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. കൊല്ലം കൊട്ടിയത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ താരം വരുന്ന കമന്റുകളിൽ ആളുകൾ പ്രതികരിക്കുന്ന മൂന്ന് തരത്തിലാണ്. ഒന്ന്, അവനെ കുറ്റം പറയുന്നവരുണ്ട്. രണ്ട്, ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നവരുണ്ട്. മൂന്ന്, അവരുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് പ്രണയിച്ചിട്ടും അവസാനം ബ്രേക്കപ്പ് ആയിട്ടുള്ള പലരെയും നമ്മളുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ ആ ഒരു സത്യം മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ ശ്രമിക്കും, ചിലർ ഇതേപോലെ ആത്മഹത്യ ചെയ്യും. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു പെൺകുട്ടിയെ കുറ്റം പറയുന്നത് ശുദ്ധ പോക്രിത്തരവാകുന്നു. കാരണം ഒന്നര വർഷം മുമ്പ് അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇവൻ ഈ തന്തയില്ലാത്തരം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീയാണ് കുറ്റക്കാരൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടിയുടെ ഒരു വോയിസ് കോൾ റെക്കോർഡിംഗ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും നമുക്ക് അതിന്റെ ഒറിജിനൽ വെർഷൻ കേൾക്കാം. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ പല പേജുകളിലും ഈ വോയിസ് റെക്കോർഡിനകത്ത് കുറച്ച് BGM ഒക്കെ, ഏത് KGFന്റെ ഒക്കെ BGM ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമുക്ക്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇമോഷൻസ് കൂട്ടാനാണോ? നമ്മൾ മാത്രമല്ല ആ കുടുംബവും ഇത് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ശുദ്ധ പൂക്കൃത്തരമാകുമോ?